ശക്തമാവുന്നു. നിയമത്തിന്റെ യഥാർത്ഥ അവകാശി അച്യുതമേനോനാണെന്നും അച്യുതമേനോനെ സി പി എം ബോധപൂർവ്വം മറക്കുന്നുവെന്നുമാണ് സി പി ഐയുടെ പരാതി. ഭൂപരിഷ്കരണ നിയമത്തിന്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യമന്ത്രി അച്യുതമേനോനെ പരാമർശിക്കാത്തത് സി പി ഐ ചൊടിപ്പിച്ചു. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയതിന്റെ പേരിൽ അഭിമാനിക്കുന്നവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടക്കമിട്ട ഭൂപരിഷ്കരണ നിയമത്തിന്റെ നേരവകാശികൾ ആരൊക്കെയാണ്? ഇതാണ് സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള തർക്കം. ഭൂപരിഷ്കരണ നിയമത്തിന്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയിൽ ഇ എം എസിനെയും ഗൗരിയമ്മയെയും വാനോളം പുകഴ്ത്തിയ മുഖ്യമന്ത്രി അച്യുതമേനോനെ പരാമർശിച്ചില്ല. 1967 ഇ എം എസിന്റെ മന്ത്രിസഭ തന്നെയാണ് പാസ്സാക്കിയെടുക്കുന്നത്. ഭൂപരിഷ്കരണ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. 57 ഗവൺമെൻറ്റായാലും 67 ഗവൺമെൻറ്റായാലും കാർഷിക ബന്ധ നിയമത്തിൻ്റെ കാര്യത്തിലും ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ കാര്യത്തിലും അതിനെ ചുക്കാൻ പിടിച്ചത് കെ ആർ ഗൗരിയമ്മയായിരുന്നു. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ തന്നെ സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ചു. ഭൂപരിഷ്കരണ നിയമത്തിന്റെ യഥാർത്ഥ അവകാശി അച്യുതമേനോനാണ്. 1957 തന്നെ നിയമം തയ്യാറാക്കാൻ മുൻനിരയിൽ നിന്ന അച്യുതമേനോനെ സി പി എം മറക്കുന്നു. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലത്താണ് നിയമം വന്നതെങ്കിലും സമഗ്ര നിയമം അവതരിപ്പിച്ചത് അച്യുതമേനോൻ സർക്കാരാണെന്നാണ് ഇ ചന്ദ്രശേഖരന്റെ ഓർമ്മപ്പെടുത്തൽ. 57 കമ്മ്യൂണിസ്റ്റുകാരുടെ യഥാർത്ഥ അവകാശി ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹമാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അന്ന് തന്നെ അത് കഴിപ്പിടിപ്പിച്ചു കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി നിയോഗിച്ച കമ്മിറ്റിയാണ്. സി പി എം അവരിട്ടൊഴിഞ്ഞു പോയ ഗവൺമെന്റിൽ ഈ ഗവൺമെന്റിൽ അവരില്ലാതായി. അതിനുശേഷം 80 വരെ ആ പാർട്ടി ഭരണാധികാരത്തിൽ ഇരുന്നിട്ടില്ല. മുഖ്യമന്ത്രി അച്യുതമേനോന്റെ പേര് പരാമർശിക്കാത്തതിനെതിരെ കടുത്ത വിമർശനമാണ് സി പി ഐക്കുള്ളത്. ഭൂപരിഷ്കരണ നിയമത്തിന്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടികളിലെല്ലാം അച്യുതമേനോന്റെ പേര് പരമാവധി ചർച്ചയാക്കാനാണ് സി പി ഐയുടെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. സയ്യിദാണ് വിവരങ്ങളുമായി ചേരുന്നത്. സയ്യിദ്, ഇത്ര നിർണായകമായൊരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ അച്യുതമേനോന്റെ പേര് പറയാതെ മുഖ്യമന്ത്രി പോയി എന്ന് പറയുന്നത് ബോധപൂർവമാണെന്ന് സി പി ഐ കരുതുന്നുണ്ടോ അതോ മറ്റു കാര്യങ്ങളാണോ? ബോധപൂർവമായി അച്യുതമേനോന്റെ പേര് സി പി എം മറക്കുന്നു എന്നതാണ് സി പി ഐയുടെ പരാതി. ഇത് അവർ ദീർഘനാളുകളായി ഉന്നയിക്കുന്നതാണ്. കാരണം ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രതിത്വം സംബന്ധിച്ച അവകാശവാദം ഇ എം എസിനും ആദ്യ സർക്കാരിലെ മന്ത്രിയായിരുന്ന ഗൗരിയമ്മയ്ക്കും മാത്രമാണ് എന്നതാണ് അന്ന് സി പി എം ഉയർത്തുന്ന വാദം. അത് വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അച്യുതമേനോൻ സർക്കാർ അധികാരത്തിൽ വന്നത് കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ്. സ്വാഭാവികമായും ഈ കാലത്തെ സി പി എം ബോധപൂർവമായി മറക്കുന്നു എന്നതാണ് സി പി ഐ ഉയർത്തുന്ന വാദം. ഇന്നലത്തെ ഈ വേദിയിൽ മുഖ്യമന്ത്രി ബോധപൂർവമായി അച്യുതമേനോന്റെ പേര് വിട്ടുകളഞ്ഞു. ഇതാണ് സി പി ഐ പിന്നീട് കടുത്ത പ്രതിഷേധത്തിലേക്ക് കൊണ്ടുവന്നത്. വൈകിട്ട് നടന്ന പരിപാടിയിലാണ് വീണ്ടും റവന്യൂ മന്ത്രി ശക്തമായി തന്നെ ഈ അച്യുതമേനോന്റെ പേര് പരാമർശിക്കുന്നതിനോടൊപ്പം സി പി എമ്മിനെതിരെ രൂക്ഷമായി വിമർശനവും ഉന്നയിച്ചു. സയ്യിദ്, ഒരു നിമിഷം ചേരാം. ഇപ്പം ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ഘട്ടത്തിൽ ചേരുന്നു. ശ്രീ ജയശങ്കർ, കേരളത്തെ ഇന്നത്തെ കേരളമാക്കി മാറ്റുന്നതിൽ ഏറ്റവും നിർണായകമായ ഒരു ഘടകമായിരുന്നു അന്നത്തെ ഭൂപരിഷ്കരണം. അതിൻ്റെ പിതൃത്വത്തെ ചൊല്ലിയാണ് ഇപ്പോൾ പരിഭവവും പിണക്കങ്ങളും. താങ്കൾ എന്താണ് പറയുന്നത്? അല്ലെ, ഇത് ഭൂപരിഷ്കരണ നിയമം എന്ന് പറഞ്ഞ സി അച്യുതമേനോൻ ഒരു ദിവസം രാത്രി ഉറക്കമണിച്ചേർന്ന് എഴുതി അവതരിപ്പിച്ച് പാസാക്കി കേരളത്തിൽ നടപ്പാക്കിയ ഒരു നിയമനിർമ്മാണമാണ് എന്നൊന്നും ആർക്കും അവകാശവാദം ഉണ്ടാകില്ല. അത് നമുക്കറിയാം, ഒരുപാട് കൊല്ലത്തെ ഒരു പരിണാമ പ്രക്രിയ ഇതിനുണ്ടായിട്ടുണ്ട്. മലബാർ കുടിയായ്മ നിയമം മുതൽക്ക് അല്ലെങ്കിൽ തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒക്കെയുള്ള ഇതുപോലെയുള്ള രാജശാസനങ്ങൾ വിളംബരങ്ങൾ മുതൽക്ക് ഒരുപാട് 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 നടപടികൾ കൂടി കടന്നു പോയതാണ് 1957 ആദ്യത്തെ ഇ എം എസ് സർക്കാരിന്റെ സമയത്തുണ്ടായ കാർഷിക ബന്ധ നിയമം. പിന്നീട് വന്ന ശങ്കർ മന്ത്രിസഭയുടെ സമയത്ത് പി ടി ചാക്കോ അവതരിപ്പിച്ച കേരള ഭൂപരിഷ്കരണ നിയമം. പിന്നെ അതിന്മേൽ 1967 ഇ എം എസ് നമ്പൂരിപ്പാട് സർക്കാരിന്റെ സമയത്ത് റവന്യൂ മന്ത്രിയായിരുന്ന ശ്രീമതി ഗൗരിയമ്മ മുൻകൈ പൈലറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം. ഈ ഭേദഗതി നിയമമാണ് പ്രധാനം. ഭൂപരിഷ്കരണ നിയമം പി ടി ചാക്കോ റവന്യൂ മന്ത്രി തെരഞ്ഞെടുപ്പുണ്ടാക്കിയത്, ഭൂപരിഷ്കരണ ഭേദഗതി നിയമം സമഗ്രമായ മാറ്റങ്ങളോടുകൂടി സമൂലമായ പരിവർത്തനത്തിന് ശേഷം ഉണ്ടാക്കിയ ഭൂപരിഷ്കരണ ഭേദഗതി നിയമം. ഇത് 1969 പാസ്സാക്കിയതാണ് ശ്രീമതി ഗൗരിയമ്മ പൈലറ്റ് ചെയ്ത നിയമം. പിന്നീട് അതിന് കേന്ദ്രത്തിന്റെ അനുമതി കിട്ടണമായിരുന്നു. അത് 9-ാം ഷെഡ്യൂളിൽ പെടുത്തണമായിരുന്നു. 9-ാം ഷെഡ്യൂളിൽ പെടുത്തിയാണ് ഇതിനെ സംരക്ഷിച്ച അല്ലെങ്കിൽ സുപ്രീം കോടതി ഇത് അസ്ഥിരപ്പെടുത്തി കളഞ്ഞത്. 59 നിയമത്തിന് വന്ന അതേ ദുസ്ഥിതി ഇതിനുണ്ടായത് അങ്ങനെ പാസ്സാക്കിയത്. 1970
ജനുവരി 1 അന്ന് കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന സി അച്യുതമേനോന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മന്ത്രിസഭയുടെ നടപ്പാക്കിയെന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. 1970 ജനുവരി 1 സി അച്യുതമേനോന്റെ മന്ത്രിസഭയായിരുന്നു. റവന്യൂ മന്ത്രി കെ ടി ജേക്കബ് ജേക്കബ് ആശാൻ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. ജേക്കബ് റവന്യൂ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് നാട്ടിലെമ്പാടും പട്ടയമേളകൾ നടത്തിയൊക്കെ ഞാൻ ഓർക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരു ചരിത്ര സംഭവമാണ്. ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല, ഒരുപാട് കാലത്തെ പരിശ്രമ ഫലമായിട്ടാണ്, നിരന്തരമായ സമരങ്ങൾക്ക് ശേഷം ഉണ്ടായ ഒന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഉപരിഷ്കരണ ഭേദഗതി നടപ്പാക്കിയതിന്റെ ക്രെഡിറ്റ് ശ്രീമതി ഗൗരിയമ്മയ്ക്ക് അവകാശപ്പെടാവുന്നതാണ്, അതുപോലെ പാർട്ടിക്ക് അവകാശപ്പെടാവുന്നതാണ്, അച്യുതമേനോനും അവകാശപ്പെടാവുന്നതാണ്, ജേക്കബിനും അവകാശപ്പെടാവും. ഇത് ഒരു വ്യക്തിയുടെ നേട്ടമല്ല. അങ്ങനെ ഒരു സംഗതി പറയുമ്പോൾ അച്യുതമേനോന്റെ പേര് തീർച്ചയായിട്ടും സ്മരിക്കപ്പെടേണ്ടതായിരുന്നു. അത് സ്മരിക്കപ്പെട്ടില്ലെങ്കിൽ അതിൽ അച്യുതമേനോന്റെ ബോധപൂർവം ഒഴിവാക്കുക എന്നൊരു ശ്രമം ഇപ്പൊ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നടക്കുന്നുണ്ട്. പല സന്ദർഭങ്ങളിൽ പല ഘട്ടത്തിൽ ഇത് നമ്മൾ കണ്ടു. പല സമയത്ത് അത് വി എസ് സർക്കാരിന്റെ സമയത്തുണ്ടായിരുന്നു, ഈ സർക്കാരിന്റെ സമയത്തുകൊണ്ട് ഏറ്റവും അവസാനം നിയമസഭയുമായി ബന്ധപ്പെട്ട എന്തൊരു ഡോക്യുമെന്റ് പോയിട്ടുണ്ടാക്കിയപ്പോൾ അതിൽ അച്യുതമേനോന് ഇല്ലായിരുന്നു, വേറെ പല ആളുകളും ഒഴിവാക്കി, കൂടുതൽ അച്യുതമേനോന് ഒഴിവാക്കി. അങ്ങനെ ഈ ചരിത്രത്തെ തേച്ചു മാറ്റി കളയാനോ അല്ലെങ്കിൽ ഭേദഗതി ചെയ്യാനോ അതിനെ വികലമാക്കാനോ ഒക്കെയുള്ള ശ്രമം അങ്ങനെയൊന്നും ചെയ്യുന്നതുകൊണ്ട് ഇവരിലൊന്നും പേര് ഈ ചരിത്രത്തിൽ ചർച്ച ചരിത്ര കോൺഗ്രസും അതിനോടുള്ള ഗവർണറുടെ പ്രതികരണമൊക്കെ ആയിരുന്നു ഒരു അരമണിക്കൂർ മുമ്പുള്ള ചർച്ച. ഈ ചരിത്രം എന്ന് പറയുന്നത് അത് കൃത്യമായി രേഖപ്പെടുത്തേണ്ടതല്ലേ? അതെന്താ എല്ലാവർക്കും മനസ്സിലാവാത്തത്? അല്ല, ഇതിപ്പോ ഇവരാരെങ്കിലും വിചാരിച്ചാൽ, പിണറായി വിജയൻ വിചാരിച്ചു കഴിഞ്ഞാൽ അച്യുതമേനോന്റെ പേര് ചരിത്രത്തിൽ നിന്ന് മാറ്റിക്കളയാൻ പറ്റുമോ? ഒരിക്കലും പറ്റുകയില്ല. കേരളത്തിൽ ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ഭരണം നടത്തിയ, ഏറ്റവും അധികം സമയം ഒറ്റയടിക്ക് മുഖ്യമന്ത്രിയായിരുന്ന, കേരളത്തിൽ ആദ്യമായിട്ട് 5 കൊല്ലം തികച്ചു ഭരിച്ച മുഖ്യമന്ത്രിയാണ് അച്യുതമേനോൻ. അദ്ദേഹത്തെ ആ രീതിയിൽ സ്മരിക്കപ്പെടും. അദ്ദേഹം രാഷ്ട്രീയം കൊണ്ട് സ്വന്തം തറവാട് ശക്തിപ്പെടുത്തിയ ആളല്ല, കുടുംബത്തേക്ക് പണം ഉണ്ടാക്കിയ ആളല്ല, അദ്ദേഹത്തിന്റെ പേരിൽ അഴിമതി ആരോപണമൊന്നും ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തിനെതിരെ CBI കേസ് ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തിന് കോടതിയുടെ പരാതിയിൽ കേൾക്കേണ്ടി വന്നിട്ടില്ല. അതൊക്കെ ഇവരൊക്കെ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. അഡ്വക്കേറ്റ് ജയശങ്കറാണ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. സൈത്ത് കുട്ടി ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സൈത്ത്, ഇതിപ്പോ ഈ ഒരു വിവാദം കൂടുതൽ വലിയ തലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? അച്യുതമേനോനെ CPM അവഗണിക്കുന്നു എന്ന പരാതി CPIക്ക് നേരത്തെ ഉള്ളതാണ്. നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ സൂചിപ്പിച്ച പോലെ മുമ്പ് നിയമസഭയിൽ നടന്ന ഒരു ചടങ്ങിൽ അച്യുതമേനോന്റെ കേരളത്തിന്റെ പ്രധാന രാഷ്ട്രീയ നേതാക്കളുടെയും ഭരണകർത്താക്കളുടെയും പേര് പരാമർശിക്കപ്പെട്ടപ്പോൾ ബോധപൂർവമായി അവിടെ അച്യുതമേനോന്റെ പേരുണ്ടായില്ല. CPI അന്ന് തന്നെ അത് പ്രതിഷേധം ഉന്നയിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഇന്നലെ സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയിൽ തന്നെ ഈ അച്യുതമേനോന്റെ പേര് പരാമർശിക്കപ്പെടാതെ പോയത്. ഇതാണ് CPIയുടെ പ്രതിഷേധത്തിന് കാരണം. എന്തായാലും ഈ ഒരു തർക്കത്തിൽ കൂടുതൽ കടുത്തു നീക്കത്തിലേക്കൊന്നും CPI നേതാക്കൾ വരുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അതേസമയം CPI തങ്ങളുടെ പ്രതിഷേധ പരമാവധി വേദികൾ തുറന്നു പറയാൻ തയ്യാറാവുകയും ചെയ്യുകയാണ്. ഈ ഭൂപരിഷ്കരണ നിയമത്തിന്റെ 50-ാം വർഷത്തോടനുബന്ധിച്ച് ജില്ലകൾ തോറും പരിപാടികൾ CPI സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പരിപാടികളിലൊക്കെ അച്യുതമേനോനും അദ്ദേഹത്തിന്റെ സംഭാവനയും പ്രത്യേകം പരാമർശിക്കാനാണ് CPIയുടെ. സുജിത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. വയനാട്ടിൽ 4.5 പതിറ്റാണ്ട്